എന്റർടൈനർ ഒരു ക്വാളിറ്റി മാസ് എന്റർടൈനർ പഴയ പടങ്ങളൊക്കെ കണ്ടിട്ടില്ല അതുപോലത്തെ പ്രത്യേകിച്ച് വെറൈറ്റി ഒന്നും വന്നിട്ടില്ല പഴയ മോഡലൊക്കെ പടം ഇവിടെ നാട്ടുരാജാവൊക്കെ ഇല്ലേ അതുപോലൊക്കെ ഉള്ളൊരു പടം നല്ല പടം കണ്ടിരിക്കാൻ പറ്റിയ പടം സൂപ്പർ സൂപ്പർ കടുവാക്കുന്നിൽ കൊഴിയാച്ചിൽ പൊളിച്ചു പടമൊക്കെ പൊളിച്ചിട്ടുണ്ട് എല്ലാവരും കേറി കാണാം കൈലാസ് ബാക്ക് അടിപൊളി മാസ് മാസ് അടിപൊളി മാസ് പടം മാസം അടിപൊളി നല്ല പടം ആവറേജ് മൂവിയാണ് ആക്ഷൻ സൂപ്പർ ആണ് അഞ്ചിലൊരു മൂന്ന് കൊടുക്കാം രാജുവേട്ടൻ ആക്ഷൻ സൂപ്പർ ആണ് സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് നല്ലതാണ് പോരാ പക്ഷെ ആക്ഷൻ സൂപ്പർ ആണ് ഡയറക്ഷൻ അത്ര പോരാ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ഞാൻ ബെറ്റർ ആണ് ഒരുപാട് മൂവീസ് ഇങ്ങനെ വന്നുപോയിണ്ട് മോഹൻലാൽ ശരിക്കും കുറച്ച് നന്നായിരുന്നു പഴയ ഒന്നും വരുന്നില്ല ആ എഫക്റ്റ് വരുന്നില്ല പക്ഷേ പൃഥ്വിരാജ് വളർത്തുന്നുണ്ട് എല്ലാം നല്ല ആക്ഷൻ സൂപ്പറാണ് ആക്ഷൻ സൂപ്പറാണ് അഞ്ചിലും മൂന്ന് മാർക്ക് കൊടുക്കാം ആവറേജ് ഉള്ള പടം പക്ഷെ കണ്ടിരിക്കാം ഷാജി കൈലാസ് നല്ല ചോദിച്ചത് കടുവാക്കുന്ന കുറുവാച്ചന്റെ ആ ഒരു ക്യാരക്ടർ പുള്ളി പൃഥ്വിരാജ് അടിപൊളിയാണ് ഒരു മാസ് അടിപടം വൺ ടൈം വാച്ചബിള് അടിപൊളി അടിയാണ് ആവറേജ് പടം കുഴപ്പമില്ല സീനാണ് പൊളി സാധനം സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപി പൊളി ഷാജി കൈലാസിന്റെ കംബാക്ക് ആണ് അടിപൊളി പടമാണ് പൃഥ്വി ഷോ ആണ് പിന്നെ ആക്ഷൻ സീക്വൻസുകളെല്ലാം നല്ലായിരുന്നു പടത്തിൽ പിന്നെ BGM ഒരു എബവ് ആവറേജ് പടം ആ വൺ ടൈം വാച്ചബിൾ ആണ് ഒരു ഔട്ട് ആൻഡ് ഔട്ട് പൃഥ്വി ഷോ ആണ് പടം ആ രീതിയിൽ കാണാം പിന്നെ ഒരു മാസമാണ് നന്നായിട്ടുണ്ട് കുഴപ്പമില്ല നന്നായി നന്നായിട്ടുണ്ട് ഇതൊന്നും മലയാളികൾ ആക്ഷൻ പടങ്ങൾ ഇവിടെ ഇറങ്ങുമ്പോഴും പോയി കാണണം എന്നാണ് പറയാനുള്ളത് നല്ല പടം മാസം മൂവിയാണ് ഒരുപാട് മാസ് മരിക സംഭവങ്ങൾ കണ്ടു നിൽക്കുന്ന ആൾക്കാരാണ് ഇപ്പം KGF ആയിക്കോട്ടെ അതുപോലെ വലിയ മാസ സാധനങ്ങൾ കണ്ടു നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനത്തെ ഒരു ലെവലിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പടം ചിലപ്പോൾ ഒന്നും ഉണ്ടായെന്ന് വരില്ല അപ്പം അങ്ങനെ ഒരിക്കലും ചിന്തിക്കാതിരിക്കുക മലയാളത്തിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി മാസ് എൻ്റർടൈനർ പടമാണ് ശരിക്കും കടുവ അത് ആ ഒരു സെൻസിൽ എടുക്കുക തിയേറ്ററിൽ പോയി കാണുക സാധനം അടിപൊളിയാണ് ഉഗ്രം കടുവ തന്നെയാണ് ഇറങ്ങിയേക്കണത് പെർഫോമൻസ് ഒക്കെ പറയണമെങ്കിൽ വിവേക് ഒബ്രോയനൊക്കെ പറയണം മോനെ ഒന്നും പറഞ്ഞു അടിപൊളി മനസ്സിലാണ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആ വില്ലൻ എന്ന് പറയുമ്പോൾ തന്നെ വന്ന് ഇറങ്ങുന്ന ആ സ്ഥലത്തിൽ ഒരു പൊടിക്ക് പൃഥ്വിരാജിനേക്കാളും മേലെന്ന് നമുക്ക് തോന്നിപ്പോകും അങ്ങനത്തെ അഭിനയമാണ് അടിപൊളി ഒന്നും പറഞ്ഞില്ല രാജുവേട്ടനാണെങ്കിലും വിവേക് ഒബ്റോയ് ആണെങ്കിലും ടോപ്പ് പെർഫോമൻസ് കടുവ ചീറ്റ് ഉറപ്പാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കാണും കാരണം സി ഇതിപ്പോ ഞാൻ മൊബൈൽ പോലും വരുന്നതിന് മുമ്പുള്ള സമയത്തെ കഥയാണ് പറയുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ആ ഒരു സെൻസിലാണ് പടം കാണാനായിട്ട് അടിപൊളി പടമാണ് ഒന്നും പറയണ്ട ഫസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ചെന്നൊരു പഴയ ഷാജി കൈലാസ് എഫക്റ്റ് കിട്ടിയെന്ന് ഫീലായില്ല ഒരു പൊട്ടപ്പടമല്ല നല്ല വൺ ടൈം വാച്ചബിൾ മാസ് അടിപ്പടം ഫാമിലിയായിട്ട് വന്ന് രണ്ടു മൂന്ന് സീൻസൊക്കെ കൈയടിച്ച് പൃഥ്വിരാജ് ഷോണർക്കൊക്കെ ഇഷ്ടമാണ് ഇഷ്ടപ്പെടും ഫൈറ്റ് നല്ല ഫൈറ്റാണ് നല്ല നല്ല ഫൈറ്റാണ് നല്ല ഷോർട്സ് എടുത്തിട്ടുണ്ട് ഒരു ഇല്ല നമ്മൾ KGF നമുക്ക് കത്തിയില്ല കത്തിയായിട്ട് അത്ര ഇതില്ല പക്ഷേ ഒരു നമുക്കൊരു അടിപ്പടം തന്നെയാണ് പറയാൻ ഭയങ്കര കത്തിയായിട്ട് ഫീൽ ചെയ്യില്ല കുറച്ച് ആ ഒരു ഫീൽ വന്നോ നമുക്ക് കാര്യം വേണ്ടി ഭയങ്കര കത്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല പൃഥ്വിരാജ് അടിപൊളിയായിട്ട് കേട്ടോണ്ട് പൃഥ്വിരാജിൻ്റെ
കടുവാക്കുന്ന കുറാജ് എന്ന് പറഞ്ഞ ക്യാരക്ടർ പൃഥ്വിരാജ് അടിപൊളിയായിട്ടുണ്ട്. അതാണ് സിനിമയുടെ മെയിൻ ഹൈലൈറ്റ്. പൃഥ്വിരാജ് കാണാൻ വേണ്ടി പിന്നെ ഒരു മാസ് പടം, ഒരു പല അടിപ്പടം എന്നറിയണോ ഞാൻ. ആദ്യം പൃഥ്വിരാജിനും ഷാജി കൈലാസിനും ജുനോ ബ്രാവിനും ഒരുപാട് നന്ദി. ഇത്തരം ചിത്രങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രിക്ക് ആവശ്യമാണ്. ഒന്ന്, നമ്മുടെ അല്ലെങ്കിൽ നമ്മൾക്കും സംഭവിക്കുന്നത് അന്യഭാഷാ ചിത്രങ്ങൾ മാത്രം പ്രദർശിപ്പിക്കാനുള്ള ഒരിടമായി കേരളത്തിലെ തിയേറ്റർ മാറും. അതുകൊണ്ട് ഇതൊരു ആഘോഷത്തിൻ്റെ ചിത്രമാണ്, വളരെ വലിയ ഒരു ചിത്രമാണ്. അത് കാരണം കെ ജി എഫിൻ്റെ ഒന്നും ട്രിപ്പിൾ ആറിൻ്റെ ഒന്നും ബഡ്ജറ്റിലല്ല ഈ സിനിമ ചെയ്യുന്നത്. പക്ഷേ അതൊന്നും നമ്മളെ തോന്നിപ്പിക്കാത്ത, അതൊന്നും നമ്മൾ അങ്ങനെയുള്ള ചിന്തകളിലേക്കൊന്നും കിടക്കാതെ തന്നെ ഷാജിയും ജീനും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ചിത്രം മലയാളിയുടെ ഒരു ആഘോഷത്തിൻ്റെ ചിത്രമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു അന്യഭാഷാ ചിത്രങ്ങൾക്കുള്ള മധുരമായൊരു മറുപടി കൂടിയാണ് കടുവ. അതെ, പ്രേക്ഷകരോട് തന്നെ അവരെ ഈ ചിത്രം കാണണം. തിയേറ്റർ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ചിത്രമാണ്. തീർച്ചയായിട്ടും ഒരു ഇൻഡസ്ട്രി നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സിനിമകൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഭീഷ്മപർവ്വത്തിന് ശേഷം വൻ ഹിറ്റാകാൻ പോകുന്ന സിനിമ കടുവയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് മലയാളികളോടൊന്നും പറയേണ്ട കാര്യമല്ല. അദ്ദേഹം മലയാളിയുടെ അഭിമാനമാണ്. അത് മാത്രമല്ല, സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഡയറക്ടർമാരും ആരാധിക്കുന്ന, അതൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത്ര വർഷമായി ഇന്ന് നിങ്ങൾ പറയുന്ന പല വലിയ സംവിധായകരും എയർപോർട്ടിൽ കണ്ടാൽ കാലുകൊട്ട് വന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ഷാജി കൈലാസ്. അതുകൊണ്ട് ഷാജി കൈലാസിനെ പറ്റി പ്രത്യേകിച്ച് മലയാളോടൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഷാജി കൈലാസ് അല്ല കാലഘട്ടം അല്ല, ആസ്വാദനം ഒന്നും മാറുന്നില്ല. മഹാഭാരതം വായിക്കുന്നതിനെയാണ് ഇപ്പോഴും വായിക്കുന്നത്. അതിലൊന്നും ഒരു ആസ്വാദനം മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് ഷാജി ഒന്നും മാറിയെന്ന് പറയുന്നത് അത് ഷാജി വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അന്ന് ഷാജിയുടെ സ്പേസ്, ഷാജിയുടെ കസര അന്നൊന്നും ഷാജിക്ക് മാത്രം അർഹതപ്പെട്ടതാണ്. മലയാള സിനിമയുടെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സിനിമയുടെ, ഇന്ത്യൻ സിനിമയുടെ അഭിമാനം തന്നെയാണ് ഷാജി. ഷാജിയെ തിരിച്ചുവരുമെന്നുള്ള വാക്കല്ല വേണ്ടത്. ഷാജി നമുക്ക് തന്ന ഒരു ഒരു ഗിഫ്റ്റാണ് കടുവ. പ്രേക്ഷകർക്ക് തന്നൊരു ഗിഫ്റ്റാണ് കടുവ. അതുകൊണ്ട് ഞാൻ ഷാജിയോട് നന്ദി പറയുന്നു. രാജുവിൻ്റെ അധ്വാനം വെറുതെയായില്ല. ജിനുവിൻ്റെ എഴുത്ത് വളരെ മനോഹരമാണ്. അതുകൊണ്ട് ഈ സിനിമ വിജയമാണ്. സിനിമ വിജയിപ്പിക്കുന്ന പറയേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു വലിയ ഈ ഉത്സവം തിയേറ്റർ ഉത്സവപ്പുറം പോയി മാറാൻ പോവുകയാണ് കടുവ.